ഹായ് എവരിവൺ, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പുതിന ചട്നി. അത് പുതിന ചമ്മന്തി എന്നും പറയും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൊത്തമല്ലിയും പുതിനയിലയും തണ്ട് കളഞ്ഞ് ഇല മാത്രം എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ജിഞ്ചർ ആഡ് ചെയ്യാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വേപ്പിലയും ആഡ് ചെയ്യാം. ഇതൊരു 2 മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പുളി, അത് ചെറുതായിട്ടിങ്ങനെ അടർത്തി ഇടണം. തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് കൊത്തമല്ലി ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പുതിന ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് 1-3 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. എന്നുവെച്ചാൽ ഒന്ന് ഈ ഇലകളൊക്കെ ഒന്ന് പകുതി വാടുന്നത് പോലെ. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1 പീസ് ശർക്കര, ഞാൻ ചെറിയ പീസുകളാക്കിയത് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് കൂൾ ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് അരയ്ക്കരുത്, ഒരു തരിതരി എന്നുള്ള പാകത്തിന് അരച്ചെടുക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻജോയ് ആൻഡ് താങ്ക് യു.